الحمد لله الحمد لله وكفى والسلام على من لا نبي الذين اصطفى اما بعد ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന അല്ലാഹുവിന്റെ ദീൻ മതം അതാണ് സത്യം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അത് മാത്രമാണ് മോക്ഷത്തിന്റെ മാർഗ്ഗം എന്ന് അടിയുറച്ചു പ്രഖ്യാപിക്കാൻ കഴിയുള്ള നമുക്ക് എങ്ങനെ ഇതിനെ ആളുകളിലേക്ക് കൺവേ ചെയ്യാം ഈ ദീനിനെ എങ്ങനെ ആളുകളിലേക്ക് ഫലപ്രദമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് അല്ലാഹുവാണ് നമ്മളോട് അല്ലാഹുവിൻ്റെ റസൂലാണ് നമ്മളോട് ഈ ദീനിനെ നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം ഈ സന്ദേശത്തെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞത് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇതിൻ്റെ നിർബന്ധതയെക്കുറിച്ച് ഇതിൻ്റെ ബാധ്യതയെക്കുറിച്ച് ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുക മാത്രമല്ല ചെയ്തത് എങ്ങനെ അത് എത്തിച്ചു കൊടുക്കാം എങ്ങനെയാണ് അതിൻ്റെ രീതിശാസ്ത്രം എന്നുകൂടി നമുക്ക് വിശദീകരിച്ചു തന്നു അപ്പോൾ അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥാപിതമായ രൂപത്തിൽ നമ്മൾ നിർവഹിക്കുന്നു എന്ന് മാത്രം അത്രയേ ഉള്ളൂ അൺമാസ്കിങ് എത്തീസം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം പോലും ഈ ഒരു സംവിധാനം പോലും ഇതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നതും ആളുകളിലേക്ക് ദാവ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഒരു വലിയ ഭാഗ്യം ലഭിച്ചവരാണ് മറ്റുള്ളവരെ പോലെയല്ല നമുക്ക് അല്ലാഹു തആല ഒരു പ്രത്യേകമായ സൗഭാഗ്യം നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണെന്നുള്ളത് ഹിദായത്ത് ലഭിച്ചവരാണ് നമ്മൾ അത് കിട്ടാത്ത ധാരാളക്കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ഹിദായത്ത് ലഭിച്ചിട്ടില്ലാത്ത ധാരാളക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ എന്താണ് ആരാണ് അല്ലാഹു ആ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പ്രവാചകൻ്റെ റിസാലത്തും എല്ലാം അംഗീകരിച്ച് ആഖിറത്തിലൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ആ ദീനിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഹിദായത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ലഭിക്കാത്ത ധാരാളം ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അവർ ഒരുപക്ഷെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകുന്നു വേറൊരു നിലക്ക് നോക്കിയാൽ ഇസ്ലാമിനെ അവർ പ്രത്യക്ഷത്തിലും പരോക്ഷമായും അതിരൂക്ഷമായ രൂപത്തിൽ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു നിന്ദിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ദീനിൻ്റെ പ്രചാരകരായിക്കൊണ്ട് അവരോട് ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ പ്രതിഫലം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൽ നമ്മുടെ ഇഖ്ലാസ് എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ദുരന്തം എന്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും വളരെയധികം ബോധേഡായിരിക്കണം അപ്പോൾ അത് മാത്രമാണ് ഇൻഷാ അല്ലാ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ദാവ ചെയ്യുമ്പോൾ ഈ ദാവ എന്ന് പറയുന്ന ഒരു പ്രയോഗം ആ അറബി പ്രയോഗം നമ്മൾ ഒരുപാട് കേട്ടതാണ് ഒരുപാട് കേൾക്കുന്ന ഒരു പ്രയോഗമാണത് എന്താണ് ദാവ ദാവ എന്നുള്ള അറബി പദത്തിൻ്റെ ലുഅവിയായിട്ടുള്ള മാന അതായത് ഭാഷാപരമായ അർത്ഥം ലുഅവിയായിട്ടുള്ള മാന എന്ന് പറയുമ്പോൾ ഭാഷാപരമായ അർത്ഥം ദാവത്തു ഇലൽ വലീമ ഭക്ഷണത്തിന് വിളിക്കുക ആളുകളെ ഭക്ഷണവും സൽക്കാരമൊക്കെ ഒരുക്കിയിട്ട് ആളുകളെ വിളിക്കുന്നതിനാണ് അറബി ഭാഷയിൽ ഭാഷാപരമായി ദാവത്ത് എന്ന് പറയാം എന്നാൽ സാങ്കേതികമായി അറബിയിൽ പറയുമ്പോൾ ഇസ്തിലാഹിയായിട്ട് എന്ന് പറയും സാങ്കേതികമായി ദാവത്ത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാഹു തൃപ്തിപ്പെട്ട മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ് രാജാതിരാജനായ അല്ലാഹു തൃപ്തിപ്പെട്ട മതം ഏതാണ് എന്ന് നമുക്കൊക്കെ അറിയുന്നതാണ് പരിശുദ്ധ ഖുർആനത് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഖുർആൻ്റെ അഞ്ചാം അധ്യായം സൂറത്തു മാഇദ മൂന്നാമത്തെ വചനം അല്യോമ അക്മൽതു ലകും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലകുമുൽ ഇസ്ലാമ ദീന ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് മുകളിൽ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായിട്ട് ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അല്ലാഹു തൃപ്തിപ്പെട്ട മതം അത് ഇസ്ലാമാണ് അതിൻ്റെ ആദർശത്തിലേക്ക് അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ് പ്രബോധനം കൊണ്ട് യഥാർത്ഥത്തിൽ ഷറഈയായിട്ട് അല്ലെങ്കിൽ ഇസ്തിലാഹിയായിട്ട് ദാവ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി ഞാൻ ഇപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ ഇവിടെ വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് ചർച്ച പോകും വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യും നിരീശ്വരവാദം എതീസവും അതിൻ്റെ പൊള്ളത്തരം അവരുന്നയിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അതിലെന്താണ് അതിൻ്റെ മറുപടികൾ ലിബറലിസം അതേപോലെ തന്നെ ഫെമിനിസം പിന്നെ നമ്മൾ എപ്പിസ്റ്റമോളജി ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ഒരു വർക്ക്ഷോപ്പിൽ ചർച്ചയ്ക്ക് വരും എന്ത് തന്നെയായാലും നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായും പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലാഹു ഉണ്ട് അവൻ മാത്രമാണ് ആരാധ്യൻ
അവനാണ് നമ്മുടെ റബ്ബ്. അവനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. അവനോടുള്ള ആരാധനയിലോ പ്രാർത്ഥനയിലോ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ഈ സന്ദേശവുമായി ലോകത്തേക്ക് കടന്നു വന്നവരാണ് പ്രവാചകന്മാർ. അതിലെ ഏറ്റവും അവസാനത്തെ ദൂതനാണ് മുഹമ്മദ് നബി. ഏറ്റവും അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ലോകത്തേക്ക് കടന്നു വന്ന വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മുഴുവൻ മനുഷ്യരോട് പറഞ്ഞത് ഈ ലോകം നൈമിഷികമാണ്, താൽക്കാലികമാണ്, മരണാനന്തരം ഒരു ലോകം വരാനുണ്ട്. അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടണോ എങ്കിൽ നിങ്ങൾ ഈ ആദർശമനുസരിച്ച് ജീവിക്കുക. ഇത് പ്രബോധനം ചെയ്യാനാണല്ലോ ലോകത്തേക്ക് പ്രവാചകന്മാർ മുഴുവൻ വന്നത്. ഈ പ്രവാചക ശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, നമ്മുടെ മുമ്പിൽ ഒരുപാട് പല ടൈപ്സ് ഓഫ് ആളുകളുണ്ട്, ഒരുപാട് രീതിയിലുള്ള ആളുകളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ദേ ഡിഡ് നോട്ട് നോ ഹൂ ഇസ് അള്ളാഹ്. അള്ളാഹു ആരാണ് എന്നറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലാത്ത, അള്ളാഹിനെക്കുറിച്ച് അറിയാത്ത, ഇനി പലരിൽ നിന്നായും അള്ളാഹുവിനെക്കുറിച്ചുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിച്ച ആളുകൾ ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് കുറച്ചാളുകൾ, അവർ ഇസ്ലാമുമായിട്ടോ മുസ്ലിങ്ങളുമായിട്ടോ അവരുമായിട്ടോ ഒരു ചർച്ചയും ആ വിഷയത്തെക്കുറിച്ച് നടത്തിയിട്ടില്ല, ഇസ്ലാമിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ലാത്ത, ഒരു ധാരണയുമില്ലാത്ത വേറെ കുറച്ചാളുകൾ. ചില ആളുകൾ, അവർക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒന്നും അറിയില്ല. ആരാ മുഹമ്മദ് നബി, എന്തിനാണ് പ്രവാചകൻ വന്നത്, അത്തരം ഒരു വിഷയമേ അവർക്ക് അറിയില്ല. അജ്ഞത ബാധിച്ച കുറച്ചാളുകൾ. ചില ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പുലർത്തുന്ന, ധാരകൾ വെച്ച് പുലർത്തുന്ന, ധാരണകളുമായി മുന്നോട്ട് പോകുന്ന ചില ആളുകൾ. ഉദാഹരണത്തിന്, ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു, ഇതെവിടുന്നൊക്കെയോ കേട്ട് അങ്ങനത്തെ കുറച്ച് മിസ്കൺസെപ്ഷൻസുമായിട്ട് പോകുന്ന ആളുകൾ. ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സ്പ്രെഡ് ബൈ ദ സോഡ്, അത് വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടൊരു മതമല്ലേ, അല്ലെങ്കിൽ ടെററിസം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു മതമല്ലേ, ഇസ്ലാമിൻ്റെ ബേസിക് കാര്യങ്ങൾ തന്നെ അതല്ലേ, തീവ്രവാദമാണ്, എക്സ്ട്രീമിസമാണ് അതിനെ നയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ തെറ്റിദ്ധരിച്ച് പോയ ആളുകൾ. ഇത്തരം ആളുകൾ, പല ടൈപ്പ് ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്, അവരെയാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ ജനങ്ങളെ മുഴുവൻ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പ്രവാചകന്മാരൊക്കെ വന്നത്. ഇവിടെ സമദ് സൂചിപ്പിച്ചിരുന്നു, യഥാർത്ഥ ആദർശത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത് അല്ലേ. ഹൂ ഈസ് ഗോയിങ് ടു കൺവേ ദ മെസ്സേജ് ഓഫ് ഇസ്ലാം ടു ദം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടു പല ടൈപ്പ് ആളുകൾ, അവർ പല രീതിയിൽ തെറ്റിദ്ധരിച്ചവരാണ്, ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ, നബിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ, കേട്ടാൽ തന്നെ നബിയെക്കുറിച്ച് പലരിൽ നിന്നുമായി കേട്ട് തെറ്റിദ്ധരിച്ചവർ, ഇങ്ങനെ പല വിഭാഗം, പല ടൈപ്പ് ആളുകൾ, അവരോട് ആരാണ് ഈ ഇസ്ലാമിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക? ആരാണ് ഇസ്ലാമിൻ്റെ സന്ദേശത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക? ഹു ഈസ് ഗോയിങ് ടു ക്ലാരിഫൈ ദ മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ഇസ്ലാം ടു ദം. അവരോട് ആരാണ് ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നിവാരണം ചെയ്യുക? ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ, ഈ വിഷയത്തെക്കുറിച്ചും അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ചും അറിയാത്ത ധാരാളം ആളുകൾ, അവരോട് ആരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക? ഇനി ഒരു പ്രവാചകൻ ഈ ദൗത്യം നിർവഹിക്കാൻ വരാനുണ്ടോ? ഇല്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീൻ ഓഫ് ദി പ്രൊഫറ്റ്, പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന അന്തിമ ദൂതനാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് തന്നെ ഇനി ഒരു നബി ഈ സന്ദേശവുമായി വരാനില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സോലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ കിതാബിൽ, അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ ഷറഹിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് ഇനി ഞാനൊന്ന് വിശദീകരിക്കാം. അദ്ദേഹം പറയാണ്, അദ്ദഅവത്തു ഇലല്ലാഹി അസ്സ വജല്ല ഹിയ വളീഫത്തുർ റുസുൽ അലൈഹി സ്സലാത്തു വസ്സലാം. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ദൗത്യമായിരുന്നു. ലോകത്തേക്ക് കടന്നു വന്ന സർവ പ്രവാചകന്മാരുടെയും പ്രധാന ഉത്തരവാദിത്വം എന്താണ്? ആളുകളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, അദ്ദഅവത്തു ഇലല്ലാഹി അസ്സ വജല്ല ഹിയ വളീഫത്തുർ റുസുൽ അലൈഹി സ്സലാത്തു വസ്സലാം വത്തൊരീക്കത്തു മൻതബിഅഹും ബിഇഹ്സാൻ. ആ പ്രവാചകന്മാരുടെ ദൗത്യം മാത്രമാണോ? അല്ല. ആ പ്രവാചകന്മാരെ പരിപൂർണമായും നന്മയിൽ പിൻപറ്റിയവർ, അവരുടെയും കൂടി ദൗത്യമാണ്, അവരുടെയും കൂടി ദൗത്യമാണ്. പ്രവാചകന്മാരുടെ മാത്രം ദൗത്യമാണോ? അല്ല. ആ പ്രവാചകന്മാരെ നന്മയിൽ പിൻപറ്റിയവരാണ് നമ്മൾ. നമ്മുടെയും കൂടി ദൗത്യമാണ് അള്ളാഹുവിലേക്ക് ഈ മനുഷ്യരെ ക്ഷണിക്കുക, അള്ളാഹു ഉണ്ട് എന്നവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതിനുള്ള തെളിവുകൾ അവരുടെ മുമ്പിൽ നിരത്തി കൊടുക്കുക. ആ അള്ളാഹുവാണ് ലോകത്തേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചതെന്നും പ്രവാചകൻ മുഹമ്മദ് നബിയും അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക, അവരെ മോക്ഷത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. ഇത് ആ പ്രവാചകന്മാരെ നന്മയിൽ പിൻപറ്റിയ ആളുകൾ എന്ന നിലക്ക് നമ്മുടെ മേലിലും ബാധ്യതയുള്ള കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു, നമ്മളുമായി ബന്ധപ്പെട്ടൊരു ഏരിയ അവിടെയാണ്. ഫഇദ അറഫൽ ഇൻസാനു മഅബൂദഹു
ونبيه ودينه ومن الله عليه بالتوفيق لذلك ورال أيال الله هو نكوريش أمن دارا دين آية الله هو نكوريش برواجك محمد ربيه كوريش دين الإسلام نكوريش أرينيال أدوا أدين الله هو أبن التوفيق نلقيال أنغنا أريان ولا أنغرهم أمن ميلي الله هو تورينيال إحنا نمر من سلاك عندنا ده الله هو نكوريش نمر من سلاكيال برواجك محمد ربيه كوريش من سلاكيال إسلام دينه نكوريش من سلاكيال أدين الله هو أبن التوفيق جيدال أبو الله نا كوريش أريان ولادوم رسول الله نا كوريش من سلاكيان ولادوم دينه نا كوريش بديكيان ولادو إندان نمكيله بيتا توفيقان أنغنا توفيق أبني لبيتال فإن عليه السعي في إنقاذ إخوانه بدعوتهم إلى الله عز وجل أنغنا أبنا دين توفيق لبيتال أبنا سغرتك لا كودي نرجع وريل نركش بديتي سرعت تندى وريل إيك كوندو وريغا يمنا ده أبنا ميليل باديه ده يولا كاري مان إني يعني إي بارنيا إبارة تندى إي بارنيا بيشدي غيرنا تندى آدم برسكتي كود دل دينغلك بوديه بدمي أبو إي وكشوب إندا أوسانة تيرتومبو كارنا إي ورا دندن نمل നിരീശ്വരവാദികൾ ആയ ആളുകൾ എതീസ്റ്റുകൾ ആയ ആളുകൾ പടച്ചോൻ ലയാന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ മുമ്പിൽ നിരത്തുന്നുവോ മതത്തിൻ്റെതായിട്ടുള്ള ഒരു ആവശ്യവും നമുക്കില്ല മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചിന്തയിൽ ഊരിതിരിഞ്ഞു വരുന്നതാണ് അതിനൊരു മതത്തിൻ്റെ ഇടപെടൽ ആവശ്യമില്ല ഒരു ദൈവത്തിൻ്റെ റെവലേഷൻസിൻ്റെ ആവശ്യമില്ല എന്ന് ന്യായം പറയുന്ന ആളുകൾ അവരുടെ ന്യായവാദങ്ങൾ മുഴുവൻ അട്ടർ ഫ്ലോപ്പാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും അതിനുള്ള കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലാഹു ഉണ്ട് എന്നുള്ളതും അല്ലാഹനെക്കുറിച്ചും നബിയെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും നമുക്ക് ഇവിടുന്ന് കൂടുതൽ പഠിക്കുകയാണ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാധ്യതയായി ഇതറിയാത്ത ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരെ കൂടി നരകത്തിൻ്റെ വഴിയിൽ നിന്ന് മാറ്റി സ്വർഗ വഴിയിലേക്ക് ക്ഷണിക്കുക എന്നത് നമ്മുടെ മേലിൽ ബാധ്യതയുള്ള കാര്യമാണ് അത് ഹിക്മത്തോട് കൂടി നിർവഹിക്കുക എന്നുള്ളതാണ് ദാവന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് അല്ലാഹു തആല ഖുർആനിലെ ഒരു വചനത്തിലൂടെ പറയുന്നുണ്ട് 16ാം അധ്യായം സൂറത്തുൻ നഹൽ 125ാമത്തെ വചനം നമ്മൾ എങ്ങനെ ഹൗ ടു കൺവേ എങ്ങനെയാണ് ഇത് കൺവേ ചെയ്യുക നമ്മൾ ഇത് എങ്ങനെയാണ് ഏറ്റവും എന്താ പറയ ഫലപ്രദമായ രൂപത്തിൽ എഫക്റ്റീവ് ആയ ദാവത്ത് ചെയ്യുക എന്നുള്ളതിന് അല്ലാഹു നൽകുന്ന ഒരു മറുപടിയാണ് ادع الى سبيل ربك بالحكمه والموعظه الحسنه وجادلهم بالتي هي احسن ان ربك هو اعلم بمن ضل عن سبيله وهو اعلم بالمهتدين ادع الى سبيل ربك بالحكمه يكتي ദീക്ഷയോട് കൂടിയും സദുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗ്ഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക وجادلهم بالتي هي احسن അവരുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ നീ സംവദിക്കുക ان ربك هو اعلم بمن ضل عن سبيله وهو اعلم بالمهتدين തീർച്ചയായും നിന്റെ റബ്ബിൻ അറിയാം ആരൊക്കെയാണ് സന്മാർഗം പ്രാപിച്ചവരെന്നും ആരൊക്കെയാണ് വഴിവിഴച്ചവരെന്നും അല്ലാഹുവിന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ നമ്മളോട് ഇവിടെ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താ ഉദു നീ ക്ഷണിക്കുക ഇലാ സബീലി റബ്ബിക നിന്റെ രക്ഷിതാവിന്റെ മാർഗ്ഗത്തിലേക്ക് നീ ആളുകളെ ക്ഷണിക്കുക ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് നമ്മൾ മൗനികളായി ഇരിക്കുന്നല്ല പഠിച്ചു പോയി നമുക്ക് ബോധ്യപ്പെട്ട വിഷയത്തിലേക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് വദ്ദഅവത്തു ഇലൈഹി ആദ്യത്തെ സ്റ്റെപ്പ് അറിയുക എന്നുള്ളതാണ് ഇൽമാണ് ഈമാനാണ് വിശ്വാസം ശരിപ്പെടുത്തുക ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അറിവ് ആ അറിവാണ് ആദ്യം നേടിയെടുക്കേണ്ടത് അതാണ് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വലാമലു വലാമലു ബിഹി അത് കഴിഞ്ഞ് നമ്മൾ അത് വെച്ചിട്ട് അമല് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ വദ്ദഅവത്തു ഇലൈഹി ഇതിലേക്ക് ക്ഷണിക്കുക അത് നമ്മുടെ ബാധ്യതയാണ് അതാണ് ഇവിടെ പറയുന്നത് അല്ലാഹു പറയുന്നത് നീ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക ഇല സബീലി റബ്ബിക ബിൽ ഹിക്മ ഹിക്മത്തോടെ ക്ഷണിക്കുക എന്താണ് ഈ ഹിക്മത്ത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിന് വിസ്ഡം എന്നർത്ഥം പറയും മലയാളത്തിൽ നമ്മൾ അതിന് അർത്ഥം കൊടുക്കുമ്പോൾ യുക്തി ദീക്ഷ എന്ന് പറയും ഹിക്മത്തോടെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ ധാരാളം വിശദീകരണം നൽകിയിട്ടുണ്ട് ദാവത്തിനെ കുറിച്ച് തന്നെ ഒരു ഗ്രന്ഥം എഴുതിയ മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുമുല്ലാ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുല്ലാഹി ഇബ്നു ബാസ് ഇബ്നു ബാസിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു കിതാബിൻ്റെ പേര് ഗ്രന്ഥത്തിൻ്റെ പേര് അദ്ദാവത്തു ഇലല്ലാഹി വ അഖ്ലാഖു ദുആത്ത് എന്നാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരും ക്ഷണിക്കുന്നതിൻ്റെ പ്രാധാന്യവും പ്രബോധകന്മാരുടെ ക്യാരക്ടറിനെ കുറിച്ച് സിഫത്തിനെ കുറിച്ചും സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു കിതാബ് അതിൽ അദ്ദേഹം എന്താണ് ഹിക്മത്ത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ ഹിക്മത്ത് ഉണ്ടല്ലോ നമ്മൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ആ ക്ഷണിക്കുന്നതിന് ഒരു രൂപമുണ്ട് ആ ക്ഷണിക്കുന്നത് എങ്ങനെയാവണം
അത് ഹിക്മത്തോടെയാകണം. ആ ഹിക്മത്ത് എന്താണ് എന്ന് ഇബ്നു ബാസ് റഹിമഹുള്ള പറയാണ്. അൽ ഹിക്മത്തുൽ മുറാദു ബിഹാ അൽ അദില്ലത്തുൽ മുഖ്നിയാത്തുൽ വാദിഹത്തു അൽ കാഷിഫത്തുൽ ഹഖി വദാഹിലത്തുൽ ബാത്തിൽ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യത്തെ വെളിപ്പെടുത്തുന്ന, അസത്യത്തെ തകർത്ത് കളയുന്ന സുവ്യക്തമായ തെളിവ്. അപ്പോൾ എൻ്റെ തലച്ചോറ് എൻ്റെ തലയിൽ ഉദിച്ചൊരു ഐഡിയ, അത് ഞാനത് പറഞ്ഞിട്ട് ഓനണ്ട് ഡീബങ്ക് ചെയ്ത്, അതല്ല ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഖുർആന്റെയും സുന്നത്തിൻ്റെയും ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഉദ്ധരിക്കാവുന്ന കാര്യങ്ങളും ഹിക്മത്തിൻ്റെ പരിധിയിൽ വരും എന്ന് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നുണ്ട്. അതായത് ഖുർആന്റെയും സുന്നത്തിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, പ്രയോഗിക്കാം, അതും ഹിക്മത്തിൻ്റെ പരിധിയിൽ വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കിതാബിൻ്റെ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് അസറിനും മാരിബിനും ഇടയിൽ എഴുതിയ ഒരു കിതാബുണ്ട്. ആർക്കെങ്കിലും അറിയാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്? അസർ ടു മാരിബിൻ്റെ സമയത്തിൻ്റെ ഇടയിൽ. ഏതാണ് പറഞ്ഞോളൂ? അഖീദത്തുൽ വാസിത്തിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. അതായത് വാസിത്തിയക്കാരായ ഒരാൾ വന്നിട്ട് ഇബ്നു തൈമിയയോടൊരു കിതാബ് എഴുതി തരണം എന്ന് പറഞ്ഞു, ഒരു ഗ്രന്ഥം ആ നാട്ടിലുള്ള ആളുകൾക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾ ആളുകൾക്ക് അഖീദ പഠിപ്പിക്കാനാണ്, വിശ്വാസം പഠിപ്പിക്കാനാണ് ഒരു ഗ്രന്ഥം എഴുതി. അങ്ങനെ അസറിന്റെ മാരിബിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ് അഖീദത്തുൽ വാസിത്തിയ. ധാരാളം പണ്ഡിതന്മാർ അതിന് ഷറഫ് എഴുതിയിട്ടുണ്ട്. അതിൽ മുഹമ്മദ് ബിൻ സാലിഹ് അൽ-ഉസ്തൈനി റഹിമഹുള്ളയും ഷറഫ് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഷറഫിൽ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കുറച്ച് പണ്ഡിത കുറച്ച് നിരീശ്വരവാദികളായ ഞാൻ ഹിക്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഹിക്മത്തോടെ ദാവ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആനും സുന്നത്തും വെച്ച് ദാവ ചെയ്യുക എന്നുള്ളതന്നെ. ആളുകൾക്ക് തെളിവായിട്ട് ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചു കൊടുക്കുക, അതന്നെയാണ് ഹിക്മത്ത്. അപ്പോൾ വിശാലമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരാളെ സത്യത്തിൽ പിടിച്ചു നിർത്താൻ, അയാൾ നിൽക്കുന്ന അയാളുടെ സ്റ്റാൻഡ് തെറ്റാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വെക്കാൻ പറ്റും, അതും ഹിക്മത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ശരിക്ക് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ദാവത്തിൽ നമുക്ക് കാണാം. സൂര്യനെ നോക്കൂ, അതാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നു. സൂര്യൻ അസ്തമിച്ചു പോകുമ്പോൾ അസ്തമിക്കുന്നത് എൻ്റെ ദൈവമല്ല എന്ന് പറഞ്ഞു കൊടുക്കും. അത് അവരെ കൂടുതൽ ബോധ്യപ്പെടുത്തുകയാണ്. ഇതേപോലെ ഇമാം അബു ഹനീഫ റഹിമഹുള്ള വളരെ വലിയ പണ്ഡിതനാണ്. അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് നിരീശ്വരവാദികൾ പോയി. ഞാനൊരു ഉദാഹരണം മാത്രം പറയാണ്. ഇന്ത്യയിൽ നിന്ന് കുറച്ച് നിരീശ്വരവാദികൾ പോയിട്ട് അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒരു ഡിബേറ്റിന് ക്ഷണിച്ചു. നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസിയല്ലേ, ഞങ്ങൾ നിരീശ്വരവാദികളാണ്, അപ്പോൾ ഡിബേറ്റിന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡിബേറ്റിൻ്റെ ദിവസമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഞാൻ വരാം ഡിബേറ്റിന് വരാം. ഡിബേറ്റിൻ്റെ ദിവസമായപ്പോൾ അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾ വൈകിയത്? ആശയ ദാരിദ്ര്യം കൊണ്ട് പേടിച്ചാണോ? നിങ്ങൾ എന്താണ് വൈകാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല ഒഴുക്കുള്ളൊരു നദിയുണ്ട്, അത് നീന്തി കടന്നിട്ട് വരാൻ എനിക്ക് പറ്റൂല. അവിടെയാണെങ്കിൽ ഒരു കൈവഞ്ചി പോലും ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടുന്നോ ഒരു വലിയ മരം ഇങ്ങനെ ഒഴുകി വന്നു. ആ മരം വ്യത്യസ്ത കഷ്ണങ്ങളായി മാറി, എന്നിട്ട് അതെല്ലാം കൂടി പരസ്പരം ചേർത്ത് കെട്ടി. എങ്ങനെയെന്നൊന്നും അറിയില്ല, യാദൃശ്ചികമായിട്ട്. അങ്ങനെ ഞാൻ ആ ചങ്ങാടത്തിലേക്ക് കയറിയിരുന്നു. എവിടുന്നോ അറിയില്ല, എനിക്കത് തുഴഞ്ഞു വരാനുള്ളൊരു പങ്കായം കിട്ടി. ഞാനത് തുഴഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയ നിരീശ്വരവാദികൾ മുഴുവൻ അദ്ദേഹത്തെ കളിയാക്കിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് മതത്തിൻ്റെ ആളുകളുടെ കോലം, ഇത്തരം അന്ധവിശ്വാസങ്ങളാണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യാദൃശ്ചികമായൊരു ചങ്ങാടം പോലും ബൈ ചാൻസ് ആയിട്ട് രൂപം കൊള്ളുന്നില്ലെങ്കിൽ, തീർത്തും യാദൃശ്ചികമായി രൂപം കൊള്ളുന്നില്ലെങ്കിൽ, അറ്റം പോലും കണക്കാക്കാൻ കഴിയാത്ത ഈ മഹാപ്രപഞ്ചവും ഭൂമിയും അതിലെ ജന്തുജീവജാലങ്ങളും കല്ലുകളും മരങ്ങളും ഒക്കെ യാദൃശ്ചികമായി രൂപം കൊണ്ടതാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനാവുക? ഒരു ചങ്ങാടം പോലും യാദൃശ്ചികമായി ഉണ്ടായെന്ന് പറയുന്നത് ഞാനാണ് അന്ധവിശ്വാസി, എന്നെക്കുറിച്ചാണ് നിങ്ങൾ അന്ധവിശ്വാസി എന്ന് പറയുന്നതെങ്കിൽ, ഇത് മുഴുവൻ യാദൃശ്ചികമായി രൂപം കൊണ്ടു എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം വലിയ അന്ധവിശ്വാസികളാണ്? അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹിക്മത്താണ്. അപ്പം നമുക്ക് ഹിക്മത്തോടുകൂടി ദാവ ചെയ്യാന്നുള്ളതാണ് അള്ളാഹു താല ഈ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ദാവത്തിൻ്റെ ഒരു രീതിശാസ്ത്രമാണ്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മളെ നയിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ദാവ ചെയ്യുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, എന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു വരണം, എന്നിട്ട് ക്യാമ്പസ് പോയിട്ട് നമ്മളെ കുറേ ചോദ്യം ചോദിച്ച് കുടിക്കുവനൊക്കെ തിരിച്ച് ചോദ്യം ചോദിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കണം, അവനെ അടിച്ചിരുത്തണം. ഈ നിയത്തിലാണ് നമ്മുടെ ദാവ പോലുമെങ്കിൽ, നമ്മുടെ പഠനം അങ്ങനെയാണെങ്കിൽ, അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും ഏതൊരാൾക്ക് നമ്മൾ ദാവ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അപ്പം ഉണ്ടാവേണ്ടത്, പഠിച്ചോനെ ഇയാൾക്ക് ഹിദായത്ത്, ഇയാളുടെ മനസ്സിൽ വിശാലത, ഇതൊന്ന് ചിന്തിച്ച് മനസ്സിലായി തിരിച്ച് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് വരാനുള്ള തൗഫീഖ് അയാൾക്ക് കൊടുക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ദാവ ചെയ്യുമ്പോൾ പോലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
തരാൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. അപ്പൊ അതൊരു വലിയ ഘടകമാണ്. കാരണം നമ്മുടെ നിയത്ത് എവിടെയെങ്കിലും മാറിപ്പോയാൽ, നമ്മുടെ ഉദ്ദേശം എവിടെയെങ്കിലും മാറിപ്പോയാൽ, പിന്നെ നമ്മൾ എത്ര ഇപ്പുറത്ത് കുറേ ഉണ്ടാക്കിയെടുത്തിട്ടും കാര്യമില്ല. നമ്മുടെ ദാവ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഒന്ന്, നമ്മുടെ ദാവത്തിൻ്റെ ഒരു ലക്ഷ്യം എന്തായിരിക്കണം? മരണാനന്തര ലോകത്ത് രക്ഷ ലഭിക്കുക എന്നതായിരിക്കണം. ദുനിയാവാകരുത്. അത് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ പോലും അങ്ങനെ ആകണം. പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. നമ്മളൊരു നല്ല അറിവ് പഠിക്കുമ്പോൾ പോലും, നല്ലൊരു കാര്യം പഠിക്കുമ്പോൾ പോലും പണ്ഡിതന്മാരെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പഠിച്ചാൽ, അതേപോലെ തന്നെ അവിവേകികളായ ആളുകളോട് തർക്കിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഒരു ഇൽമു പഠിക്കുന്നതെങ്കിൽ, അതേപോലെ തന്നെ ആളുകളുടെ മുമ്പിൽ ഒന്ന് വലുതാവണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മളിതൊക്കെ പഠിക്കുന്നതെങ്കിൽ നരകത്ത് പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, പരലോകത്ത് ദ സാൽവേഷൻ ഇൻ ഹിയർ ആഫ്റ്റർ, മരണാനന്തര ലോകത്ത് സ്വർഗം നമുക്ക് ലഭിക്കണം, അവിടെ രക്ഷ പ്രാപിക്കണം, അതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം. സൂറത്തു നഹൽ സൂറത്തു ഹൂദ് 11:15-16 വചനങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ നമ്മുടെ ലക്ഷ്യം ജനങ്ങൾക്ക് വെളിച്ചം കിട്ടണം എന്നുള്ളതായിരിക്കണം. അതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ 65 സൂറത്തു ത്വലാഖ് 11 വചനത്തിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ ദാവ ചെയ്താൽ നമുക്കറിയാം ധാരാളം പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ധാരാളം പ്രതിഫലമുണ്ട് ദാവ ചെയ്യുമ്പോൾ. അതിൻ്റെ കുറേ ഹദീസുകളുണ്ട്. ഞാൻ സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ദാവ ചെയ്യാതിരുന്നാലോ, അതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ മഹാനായ ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വല തൻഹൗന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ ചെയ്യണം, തിന്മ വിരോധിക്കുക തന്നെ ചെയ്യണം. നിങ്ങളത് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മേലിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത് ഞാൻ ഭയപ്പെടുന്നു. സുമ്മത്ത് ദുഊനഹു ഫലാ യുസ്തജാബു ലക്കും, പിന്നെ നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരൂല. അപ്പോൾ ദാവ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോലും അള്ളാഹു കേൾക്കില്ല. അത്ര ഗൗരവമുള്ള വിഷയമാണ് കോൺസിക്വൻസ് ഓഫ് നോട്ട് ഡൂയിങ് ദാവ. ദാവത്ത് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന അനന്തര ഫലം എന്താണെന്നുള്ള. പിന്നെ ഇതിലൊരു പ്രധാന ഘടകമാണ് കമ്പോണൻസ് ഇൻ ദാവ, ദാവത്തിൻ്റെ ഘടകങ്ങൾ. ഇത് മൂന്നും ഇല്ലാതെ ദാവ ദാവ ആകില്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. ഇപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ ആൺകുട്ടികളോട് നമ്മൾ എങ്ങനെ ചായ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ ചേർക്കുന്നിടത്ത് കുറേ തെറ്റിയിട്ടായിരിക്കും പറയാം. ചിലപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭംഗിയായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയാം. ഒരാൾ കുറേ ചുടുവെള്ളം ഒരു വെള്ളം തിളപ്പിച്ചുകൊണ്ട് മാത്രം ചായ ആകില്ല. ചായ ആകണമെങ്കിൽ അതിലേക്ക് കുറേ കാര്യങ്ങൾ ചേർക്കണം. അതാണ് അതിൻ്റെ ഘടകങ്ങളെന്ന് പറയുന്നത്. അതിലൊന്ന് കോൾ, നമ്മൾ വിളിക്കുക. എന്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. വാട്ട് ഈസ് ദാറ്റ് വി ഇൻവൈറ്റ് പീപ്പിൾ ടു, നമ്മൾ എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതാണ് കോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അത്. നമ്മൾ എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? ഇസ്ലാമിലേക്കാണ് ക്ഷണിക്കുന്നത്, അള്ളാഹുലേക്കാണ് ക്ഷണിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള അറിവാണ് കോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, ദ ബേസിക് കോൾ ഷുഡ് അബ്സല്യൂട്ട്ലി കൺസിസ്റ്റ് ഓഫ് 3 മെസ്സേജസ്. ആ കോളിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കണം. നമ്മുടെ ദാവത്തിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കണം. ഒരാളോട് കുറേ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ ഈ 3 കാര്യങ്ങൾ അതിൽ വന്നില്ലെങ്കിൽ അത് ദാവല്ല. ദാവ ആകണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ അടങ്ങണം. ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് റിസാലത്താണ്, മറ്റൊന്ന് ആഖിറത്താണ്. എന്താണെന്നറിയുണ്ടാവല്ലോ, എന്നെ വിശദീകരിച്ച് പോകണ്ട. അതിന് നമുക്ക് ഒറ്റ ഒരു ചെറിയൊരു സൂത്രവാക്യത്തിൽ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഒരു ഒന്ന് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു ഗൊരാപ്പ് എന്ന് പറയാം. ഗൊരാപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, അജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോഡ്സ് എക്സിസ്റ്റൻസ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വമാണ് പടച്ചുണ്ട് എന്നൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. രണ്ടാമത്തേത്, ഓ എന്നുള്ളത് വണ്ണസ്സാണ്. അള്ളാഹു ഉണ്ട് എന്നൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ്, അവൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്. ഇവിടെ ആറ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെവലേഷൻസാണ്, വെളിപാടുകൾ, റിസാലത്താണ്. ഓ എന്നത് കൊണ്ട് പിന്നെ അവിടെ എ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ലൈഫാണ്, ആഖിറത്ത്, മരണാനന്തര ലോകം. പി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഫറ്റ്ഹുഡ്, സന്ദേശവുമായി വന്ന പ്രവാചകന്മാരെ കുറിച്ച്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം, ഞാൻ അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കോളർ, കമ്പോണൻസ് ഇൻ ദാവ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, കോൾ, കോളർ, കോൾഡ്. കോൾ എന്താ പറഞ്ഞു, കോളർ എന്ന് പറയുന്നത് ദാഇയാണ്, നമ്മളാണ്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന നമുക്കുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളാണ്.
ഇവിടുന്ന് ഇതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി ഇത് ജനങ്ങൾക്ക് എത്തിക്കേണ്ടതാണെന്നൊക്കെ മനസ്സിലാക്കി ഇറങ്ങുന്ന നമുക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ഒന്ന് ബസീറത്താണ്, ബസീറത്ത്. അതിൻ്റെ തെളിവ് ഖുറാൻ്റെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 108-ാമത്തെ വചനം, ഉദു കുൽഹാദിഹി സബീലി അദുഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ. നബിയെ പറയണം, ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, ബസീറത്തോടുകൂടി ക്ഷണിക്കുന്നു. എന്താണ് ബസീറത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കിതാബിൽ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നുണ്ട്. നമ്മൾ എന്തിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവ്, എന്താണോ വിരോധിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവ്, അതാണ് ബസീറത്ത്. നമ്മൾ എന്തിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാകണം. എന്തെന്നാണോ ആളുകളെ തൊട്ട് വിരോധിക്കുന്നത് അതിനെക്കുറിച്ചും കൃത്യമായ അറിവുണ്ടാകണം. ഇമാം നബവിയുടെ ഒരു കിതാബിൻ്റെ പേരാണ് റിയാദു സ്വാലിഹൈൻ. ആ കിതാബിന് ഷറഹ് എഴുതിയ പണ്ഡിതനാണ് ഷെയ്ഖ് ഉസൈമീൻ. അതിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ അതിലേക്ക് ക്ഷണിച്ചാൽ ചിലപ്പോൾ നമ്മൾ ക്ഷണിക്കുന്നത് തിന്മയിലേക്കായിരിക്കും. കാരണം നമ്മളെ അറിവിൻ്റെ പരിമിതി കൊണ്ട് നമ്മളത് വിചാരിച്ചു എന്ത് നല്ലതാണെന്ന് വിചാരിച്ചു, നമ്മളേക്ക് ക്ഷണിച്ചു, സത്യത്തിൽ അത് തിന്മയായിരുന്നു. നമ്മളൊരു കാര്യം കണ്ടപ്പോൾ അത് തിന്മയാണെന്ന് വിചാരിച്ചു, എന്നിട്ട് നമ്മൾ ഇത് എതിർത്തു, സത്യത്തിൽ അത് നന്മയായിരുന്നു. അപ്പോൾ എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാകണം. എന്നിട്ട് ഷെയ്ഖ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എന്ന് കരുതി എല്ലാവരും എല്ലാ വിഷയത്തിലും അറിവുണ്ടായിട്ടേ ദാവത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതില്ല. അറിവ് മുഴുവൻ പൂർണ്ണമായാലേ ദാവത്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ള വാദത്തെ മുഴുവൻ അടിവേരറുക്കുന്നതാണ് ഈ വിശദീകരണം. നമ്മൾ എന്തിലേക്കാണ് ക്ഷണിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുക, എന്താണോ വിരോധിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുക, അതാണ് ബസീറത്ത്. രണ്ടാമത്തത് ഇത്തിബാ. നമ്മൾ ഇത്തിബാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും റസൂലിനെയും പിൻപറ്റുന്നവനാവണം നമ്മൾ. ഏതൊരു അമലും നമ്മൾ ചെയ്യുന്ന ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് രണ്ട് മാനദണ്ഡമുണ്ട് നമുക്കറിയാം. ഒന്ന് ഇഖ്ലാസാണ്, മറ്റൊന്ന് ഇത്തിബാ ആണ്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആവണം. നമ്മൾ ചെയ്യുന്ന ദാവക്ക നല്ലതാണ്, ഏറ്റവും നല്ല പ്രവർത്തനമാണ്, സംശയമില്ല. പക്ഷേ ആ ദാവൻ്റെ റൂട്ട് ശരിയല്ലെങ്കിലോ, അതായത് ഇസ്ലാം പഠിപ്പിക്കാത്ത വഴിയിലൂടെ ദാവ ചെയ്യുക, അത് പറ്റൂല. ദീന് അനുവദിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ ദാവ ചെയ്താൽ അത് പറ്റൂല. അത് ഇത്തിബാഇൻ്റെ ബൗണ്ടറിക്കും ഫ്രെയിമിനും പുറത്താണ്. അതുകൊണ്ട് ദീന് എങ്ങനെ പറയണോ, ജനങ്ങളോട് ഇസ്ലാം എങ്ങനെ പറയണോ, അള്ളാഹിനെക്കുറിച്ച് എങ്ങനെ പറയണോ, അത് ഇസ്ലാം പഠിപ്പിച്ച വഴിയിലൂടെ തന്നെ ആകണം. നമ്മുടെ ഉദ്ദേശം ഇത്ര നന്നതായിട്ടും കാര്യമില്ല. ഇത്തിബാവും കൂടി ശരിയായാലേ ഇതാവുള്ളൂ. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നല്ല നീയത്തോടെ ഒരാൾ നിസ്കരിക്കുകയാണ്, സുബീ നിസ്കരിക്കുകയാണ്, നല്ല നീയത്താണ്, അള്ളാഹിൻ്റെ അടുത്തു നിന്ന് കൂലിയിട്ടണമെന്നാണ് ഒക്കെയാണ്. പക്ഷേ അയാൾ സുബീ നിസ്കരിക്കുന്നത് 3 റക്അത്താണെങ്കിലോ കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഇത്തിബാ, അള്ളാഹും റസൂലും പഠിപ്പിച്ച ഒരു രീതിയുണ്ട്, അത് പിൻപറ്റിയിട്ട് തന്നെ ആവണം. അതാണ് ഇത്തിബാ. അതിൻ്റെ ആയത്താണ് 3-ാം അധ്യായം ആലോ ഇമ്രാനിൻ്റെ 31-ാമത്തെ വചനം. 3-ാമത്തത് ഇഖ്ലാസ്. ഇഖ്ലാസ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിഷ്കളങ്കത എന്നാണ് ഭാഷാപരമായ അർത്ഥം. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യുക, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. അതുകൊണ്ടാണ് അള്ളാഹിനെക്കുറിച്ച് മാത്രം പറഞ്ഞ സൂറത്തിന് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേരെന്ന്. കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്ന് പറയുന്ന സൂറത്തിന് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് വന്നത് അള്ളാഹിനെക്കുറിച്ച് മാത്രമാണ് അതിൽ പറഞ്ഞത്. ഒരു കർമ്മം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോഴാണ് അത് ഇഖ്ലാസുള്ള കർമ്മമാവുക. നമ്മൾ ദാവ ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്തൊരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഓനൊന്ന് അടിച്ചിരുത്തണം, ഓൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറ്റുള്ളവരെ മുമ്പിൽ ചൂളിപ്പോയിക്കണം, അപ്പോൾ ഇനി ഓനെ ചോദിച്ച് കുടുക്കിയിട്ട് ഓനെ ഇതാക്കണം എന്നുള്ള നീയത്തല്ല, ഇത് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കൂലിയിട്ടണം നല്ല നീയത്തോടെ. അതിലൊരിക്കലും ലോകമാന്യം കടന്നു വരാൻ പാടില്ല. നമ്മൾ സൂറത്തു നഹ്ല് ഒരു വചനമുണ്ട്, അതിൽ അള്ളാഹു പശുവിൻ്റെ അകിടിൽ നിന്ന് വരുന്ന പാലിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ലബനൻ ഖാലിസൻ എന്ന്, ശുദ്ധമായ പാല്. പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് പുറത്തുനിന്നിട്ട് ആ പാലിനെ നമ്മൾ എത്ര ഫിൽട്ടർ ചെയ്തിട്ടും അതിൽ ചോരൻ്റെ നിറോ ചാണകത്തിൻ്റെ സ്മെല്ലോ കിട്ടുന്നില്ല, പ്യുവർ പാലായിട്ടാണ് അത് വരുന്നത്. ഇതേപോലെയാകണം. അപ്പോൾ അവിടെ അള്ളാഹു ശുദ്ധമായ പാല് എന്നുള്ളതിന് പ്രയോഗിച്ചത് ലബനൻ ഖാലിസൻ എന്നാണ്. നമ്മുടെ കർമ്മം ഇഖ്ലാസ് ഉള്ളതാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെ അതിനെ ചകഞ്ഞ് നോക്കിയാലും അതിലെന്ത് കാണാൻ പാടില്ല? റിയാ കാണാൻ പാടില്ല. ലോകമാന്യം ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, എൻ്റെ അറിവ് ആളുകൾ സമ്മതിക്കുക, ഈ ഒരു ചിന്ത അല്ല. പഠിച്ചോനെ, അയാൾക്ക് ഹിദായത്ത് കിട്ടണം, ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ട്, ഈ ചിന്തയായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. 4-ാമത്തത് നസീഹ. ജനങ്ങളോട് നമുക്ക് ഗുണകാംക്ഷ ഉണ്ടാവണം, അതായത് ആളുകളോട് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവരതിൽ നിൽക്കുന്നത്. ഓനൊന്നും ഒരിക്കലും നന്നാവില്ല, എന്നാലും വേണ്ട, കുഴപ്പമില്ല, ആണ് പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും, അത് നമ്മളെ ബാധ്യതയായി പോയില്ലേ, അങ്ങനല്ല. അവർ മാറും, അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ നസീഹത്ത് നമുക്കുണ്ടാകണം. 5-ാമത്തത് സൊബ്റാണ്, ക്ഷമ. ഇത് നമുക്കറിയാലോ വലിയൊരു ഘടകമാണ്. ക്ഷമ എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ നമ്മുടെ വികാരം പൊട്ടിമുളക്കും, പുറത്തേക്ക് ഒരു ആകെ ഒച്ചപ്പാടും ബഹളവും. ഇതാണ് നമ്മുടെ ശത്രു ആഗ്രഹിക്കുക.
നമ്മളിങ്ങനെ ആകെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ക്ലബ് ഹൗസിൽ ആകെ ആർക്കണ ഒരവസ്ഥ ഉണ്ടാവണം. ഇതാണ് നമ്മൾ ശത്രു ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ നമ്മുടെ ശബ്ദം ഉയരേണ്ട ഘട്ടങ്ങളുണ്ടാവും, അതൊക്കെ വേറെ സന്ദർഭങ്ങളാണ്. പൊതുവേ നമ്മൾ പറയുമ്പോൾ വളരെ ക്ഷമയോടുകൂടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു സംഭവം പറഞ്ഞത്, ഒരിക്കൽ ഒരാൾ ഒരു ദാവക്ക് പോയപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞ് ഇയാളെ ചൂടാക്കാൻ വേണ്ടി, ഇയാളൊരു പ്രബോധകനാണ് മനസ്സിലായപ്പോൾ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളെ മുഹമ്മദ് നബി കുറേ കല്യാണമൊക്കെ കഴിച്ചിരുന്ന ആളല്ലേ എന്ന് പറഞ്ഞു. അതിൽ അതിന് ഇസ്ലാമിന് കൃത്യമായ മറുപടി ഉണ്ട്. അതാണ് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഇയാൾ ആകെ അങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് ഐജി പറയാൻ നിൽക്കണ്ട, മുഹമ്മദ് നബിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിട്ടാണ്, എൻ്റെ യേശുവിനെ പറ്റിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതായത് മോനെ ഹിക്മത്തോടെ മറുപടി പറയേണ്ടതിന് പകരം ആകെ ആവേശം കയറിയിട്ട് പറഞ്ഞത് എൻ്റെ യേശുവിനെ പറ്റിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. യേശു എന്നുള്ള ഓൻ്റെ എന്തോ ഒരു കുത്തക മാരിയാക്കിയാണ്ട് കൊടുത്ത്. അപ്പോൾ നമ്മളടുത്തു നിന്ന് ഒരിക്കലും അങ്ങനത്തെ ഒരു സമീപനമല്ല ഉണ്ടാവേണ്ടത്. വളരെ സുബ്രോടുകൂടി ക്ഷമയോടുകൂടി തന്നെയാണ് നമ്മൾ ദാവ നിർവഹിക്കേണ്ടത് ഇൻഷാല്ലാ. പിന്നെ മൂന്നാമത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിലേക്കാണോ ക്ഷണിക്കുന്നത്, നമ്മൾ ആരെയാണോ ക്ഷണിക്കുന്നത് അവരെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അയാളുടെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കി ഇടപെടണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയും അബൂ മുസല ശരി റളിയല്ലാഹു അൻഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂൽ യമനിലേക്ക് ദൂതന്മാരായി പറഞ്ഞയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ പോകുന്നത് യമനിലേക്കാണ്, അഖിലി കിതാബിൻ്റെ അടുക്കിലേക്കാണ്. അതായത് ഓരോ നമ്മൾ അഖിലി കിതാബ്, അപ്പോൾ അഖിലി കിതാബിനോട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ദാവ. അപ്പോൾ നമ്മൾ ആരുടെ മുമ്പിലാണോ ദാവ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക്, അവരെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ വേണം, ഐഡിയ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടണം. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായിക്കൊണ്ട് ഇതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ പ്രബോധന മേഖലയിൽ ഇടപെടുക, പഠിച്ചു മനസ്സിലാക്കുക, കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടിയ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും വ്യവസ്ഥാപിതമായ രൂപത്തിൽ നിഷ്കളങ്കമായിക്കൊണ്ട് വിനയത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ പകർന്നു കൊടുക്കുക. ആ പറയുന്ന വിഷയത്തിൽ നമുക്ക് നല്ല ധാരണയുണ്ടാവുക. റബ്ബ് അതിനനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.